മമ്മൂട്ടി മോഹൻലാലും കളം പിടിച്ചതിനു ശേഷം വാഷ് ഔട്ട് ആയപോയ ഒരുപിടി നടന്മാരുണ്ട്. അതിലൊരാളാണ് മോഹൻകുമാർ. ഇത് മോഹൻകുമാറിന്റെ കഥയാണ്. മോഹൻകുമാർ ഫാൻസിന്റെ കഥയാണ്. നമസ്കാരം, എൻ്റെ പേര് അക്ഷയ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത് എന്ന് എനിക്കറിയാം. നിങ്ങളുടെ ലൈക്ക്, ഡിസ്ലൈക്ക്, ഷെയർ, കമൻ്റ്, സബ്സ്ക്രിപ്ഷൻ എന്നീ കാര്യങ്ങളിലാണ് തുടർന്നും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടറിഞ്ഞ് ചെയ്യുക. ജിസ്ജോയ് കുഞ്ചാക്കോ ബോബൻ ടീം ആദ്യമായി ഒന്നിക്കുന്ന സിനിമ ബോബി സഞ്ജയുടെ കഥ, വിജയ് സൂപ്പറും പൗർണമിയും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജിസ്ജോയുടെ സംവിധാനത്തിൽ വരുന്ന സിനിമ. സിദ്ദിഖ്, വിനയ് ഫോർട്ട്, ശ്രീനിവാസൻ, KPSC ലളിത, മുകേഷ്, പിഷാരടി, സൈജു കുറുപ്പ്, അലൻസിയർ, അങ്ങനെ നീണ്ട താരനിരയുള്ള ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ. കാരണങ്ങൾ ഏറെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ മേൽ പ്രതീക്ഷ വയ്ക്കാനായി. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള കുറച്ച് പോയിന്റ്സും എനിക്ക് ഇഷ്ടപ്പെടാതെ തോന്നിയ കുറച്ച് പോയിന്റ്സും ആയിരിക്കും നമ്മൾ ഈ വീഡിയോസിലെ കാണാൻ പോകുന്നത്. നമ്പർ വൺ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, കൊറോണയ്ക്ക് ശേഷം ഫാമിലി ഓഡിയൻസിന് കാണത്തക്ക വണ്ണമുള്ളൊരു പടമാണ്. കാരണം കുറച്ചൊക്കെ ചിരിക്കാനും കുറച്ചൊക്കെ നമ്മളെ ഒന്ന് നൊമ്പരപ്പെടുത്താനും ഒക്കെ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് ഡ്രാമ മൂവി ആയിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടത്. രണ്ടാമത്തെ പോസിറ്റീവായി എനിക്ക് തോന്നിയത് ഇതിൻ്റെ മ്യൂസിക്കും ക്യാമറ വർക്കുമാണ്. ജിസ്ജോയ് സിനിമകളിലെ മ്യൂസിക് പൊതുവേ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളും എല്ലാം വളരെ രസമായി തന്നെ വന്നിട്ടുണ്ട്. ഇതിലെ ക്യാമറ വർക്കുകളും മികച്ചതായി എനിക്ക് തോന്നി. കാരണം ഓരോ ഫ്രെയിംസിനും ഒരു കളർഫുൾ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് ഫീലൊക്കെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ക്യാമറമാനും വിജയിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവും ഇതിലെ ഏറ്റവും മികച്ച പോസിറ്റീവുമായി എനിക്ക് തോന്നിയ കാര്യം കാസ്റ്റിംഗ് ആണ്. സിദ്ദിഖ്, കുഞ്ചാക്കോ ബോബൻ, വിനയ് ഫോർട്ട് എന്നിവർ ഇതിലെ അവരുടെ ക്യാരക്ടർ വളരെ മികച്ചതായി ചെയ്തിട്ടുണ്ട്. അതിൽ സിദ്ദിഖിക്കയും ജിസ്ജോയും ചേരുമ്പോൾ ഒരു മാജിക്കും ഒരു കെമിസ്ട്രിയും വർക്കൗട്ടാവും. നമ്മളതിന് മുമ്പുള്ള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. സിദ്ദിഖിക്കയിലെ ആക്ടറിനെ ഏറ്റവും നന്നായി ഉപയോഗിച്ചതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും ജിസ്ജോയ് ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. പിന്നീട് എടുത്ത് പറയേണ്ടത് കുഞ്ചാക്കോ ബോബൻ്റെയും വിനയ് ഫോർട്ടിൻ്റെയും ക്യാരക്ടേഴ്സാണ്. ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് പിന്നെ മികച്ചു നിന്നത്. വിനയ് ഫോർട്ടിൻ്റെ ചില കോമഡി രംഗങ്ങളൊക്കെ വളരെ മികച്ചതായി തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെഗറ്റീവ്സിലേക്ക് കിടക്കാം. നമ്പർ വൺ നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യം വീക്കായിട്ടുള്ളൊരു തിരക്കഥയാണ്. ആക്ടേഴ്സ് എല്ലാം നല്ല ആക്ടിങ് കാഴ്ചവെച്ചിട്ടും സിദ്ദിഖിക്ക വളരെ നന്നായി പെർഫോം ചെയ്തിട്ടും നല്ല പാട്ടുകളുണ്ടായിട്ടും അത്യാവശ്യം നല്ല കോമഡികളുണ്ടായിട്ടും സിനിമ നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സിനിമയ്ക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഒരു ഇമ്പാക്റ്റ് നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അത് തിരക്കഥയുടെ പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. രണ്ടാമത്തെ നെഗറ്റീവായി എനിക്ക് തോന്നിയ കാര്യം, ഇതിന് മുമ്പത്തെ ജിസ്ജോയ് സിനിമകൾ, അതായത് വിജയ് സൂപ്പറും സൺഡേ ഹോളിഡേയും, ബൈസിക്കിൾ തീവ്സ് ഉണ്ട് എന്നാലും സൺഡേ ഹോളിഡേയും വിജയ് സൂപ്പറും നമുക്ക് നോക്കാം, അതിലെ കഥകളും വരുന്ന ഉപകഥകളും വരുന്ന ക്യാരക്ടേഴ്സും ഉണ്ട്. ആ ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തിക്കുന്ന ഒരു ഇമ്പാക്റ്റും ആ നമുക്ക് തരുന്ന ആ ഒരു വൈബും ഉണ്ട്. അതിതിൽ മിസ്സിംഗ് ആയിരുന്നു. ഇതിൽ ഒരുപാട് കാസ്റ്റ് ഉണ്ട്, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ഒന്ന് രണ്ട് ആളുകൾ ഒഴികെ ബാക്കിയുള്ള ഒരു ക്യാരക്ടേഴ്സിനും നമ്മുടെ മനസ്സിലേക്ക് കയറുവാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ല പാട്ടുകളും നല്ല കോമഡികളും കുറച്ച് നൊമ്പരങ്ങളും സിദ്ദിഖിക്കയുടെ അസാധ്യ പെർഫോമൻസും എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ മികച്ച് നിൽക്കുന്നുണ്ട് എങ്കിലും തിരക്കഥയിലെ പോരായ്മകൾ കൊണ്ട് നമുക്കൊരു എബോവ് ആവറേജ് എന്നൊരു അനുഭവം മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് മോഹൻകുമാർ ഫാൻസ് കണ്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത്. ഒരു കാര്യത്തിൽ എന്തായാലും നമുക്ക് തീർച്ചയായും അഭിമാനിക്കാം. കാരണം ചെറുതും വലുതുമായ ഒട്ടനേകം പ്രതിഭകളുള്ള ഒരു കൊച്ചു ഇൻഡസ്ട്രിയാണ് നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എന്നുള്ള കാര്യത്തിൽ. ആ കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് സിനിമ അവസാനിപ്പിക്കുന്നതും. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് റിവ്യൂയുടെ അവസാനിപ്പിക്കാം. നിങ്ങൾ സിനിമ കണ്ടയാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ എഴുതുക. നമ്മൾ ചാനലിൽ ചെയ്യുന്ന ആദ്യത്തെ റിവ്യൂ വീഡിയോയാണ്. തുടർന്നുള്ള എല്ലാ സിനിമകളുടെയും റിവ്യൂ വീഡിയോസ് ചാനലിൽ വരുന്നതായിരിക്കും. എൻ്റെ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് എഴുതാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ എഴുതാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.